Jai Hind all. I hope all are doing well. Okay. Namukku innathe malayalam class start cheyidalo. Ella peru ready aano? Ready aanalle. Okay. Kazhinja classukalil nammal padicha aksharangal ormayundo? Teacher adu onnu kooda paranju thara. Okay. Ka kha ga ha nga cha cha ja cha nya da tha da tha na ta da 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 na pa fa ba fa ma ya ja la ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓക്കേ ഇന്ന് പഠിക്കാനുള്ള അക്ഷരങ്ങൾ ഏതെല്ലാമാണ് വ ശ ഷ ഏതൊക്കെ അക്ഷരങ്ങളാണ് വ ശ ഷ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഏതാ യ ര ല ഇന്ന് പഠിക്കാൻ പോകുന്നത് വ ശ ഷ എല്ലാ പേരും ഇന്നത്തെ അക്ഷരങ്ങളും അവ ഉപയോഗിച്ചുള്ള വാക്കുകളും പഠിക്കാൻ റെഡിയാണല്ലോ ഓക്കെ യ ര ല എന്നീ അക്ഷരങ്ങൾ കഴിഞ്ഞാൽ അടുത്തു വരുന്ന അക്ഷരം ഏതാണ് വ ഏതാണ് വ വ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ കൂടി പഠിച്ചാലോ വ എന്ന അക്ഷരം ഉപയോഗിച്ച് ഒത്തിരി വാക്കുകളുണ്ടല്ലേ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് വല എന്താണ് വല വ ല വല ഇതെന്താണ് വട്ടം എന്താണ് വട്ടം വ ട അം വട്ടം വ ട അം വട്ടം വേറൊരു വാക്കുകൂടി പറഞ്ഞു തരട്ടെ വള്ളം എന്താണ് വള്ളം കണ്ടിട്ടുണ്ടോ വള്ളം കണ്ടിട്ടുണ്ടല്ലേ ഓക്കെ വ ഇതേത് അക്ഷരമാണ് ള രണ്ട് ള കിടക്കുന്നുണ്ടോ അപ്പൊ എങ്ങനെ വായിക്കും ള ള വ ള അം വള്ളം വ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത് വല വട്ടം വള്ളം വല വട്ടം വള്ളം മനസ്സിലായോ നോക്കൂ യ ര ല വ ഇത്രയും അക്ഷരങ്ങൾ കഴിഞ്ഞാൽ അടുത്തു വരുന്ന അക്ഷരം ഏതാ ശ കണ്ടോ ഇതേത് അക്ഷരമാണ് ഷ എല്ലാ പേരും ഉറക്കെ പറഞ്ഞേ ഷ ഷ എന്ന അക്ഷരം ഉപയോഗിച്ച് വാക്കുകൾ കൂടി പഠിക്കാം പൂമ്പാറ്റയ്ക്ക് പറയുന്ന വേറൊരു പേരെന്താണെന്നറിയോ ശലഭം എന്താണ് ശലഭം കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റ കണ്ടിട്ടുണ്ടല്ലേ പല നിറത്തിലുള്ള പൂമ്പാറ്റകളുണ്ട് അപ്പോൾ ഇപ്പോൾ പഠിച്ച വാക്ക് ഏതാ ശലഭം എങ്ങനാ ശലഭം എന്ന് വായിക്കുന്നേ ശ ഇതേതക്ഷരമാണ് ശ ല ഫ അം ശലഭം എല്ലാ പേരും അക്ഷരം കൂട്ടി ഒന്ന് വായിച്ചേ ആ ശ ല ഇതേതക്ഷരമാണ് ഫ അം ഇപ്പോഴെന്ത് വാക്ക് കിട്ടി ശലഭം വെരി ഗുഡ് അപ്പോൾ നമ്മൾ ഓരോ അക്ഷരവും കൂട്ടിക്കൂട്ടി വായിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ പഠിച്ച വാക്ക് ഏതാണ് ശലഭം നമുക്ക് പാൽ തരുന്ന മൃഗമേതാ പശു വെരി ഗുഡ് എന്താണ് പശു പശു പശു
പശു എന്ന വാക്കിൽ ഷ എന്ന അക്ഷരം എവിടെയാ കിടക്കുന്നേ? കണ്ടോ, ഇതേതക്ഷരമാണ്? ഷ. ഷയുടെ അപ്പുറത്ത് ഊവിൻ്റെ ഒരു ചിഹ്നമുണ്ടല്ലേ, അപ്പോഴെങ്ങനെ വായിക്കും? ഷു. ഒരുമിച്ച് കൂട്ടി വായിച്ചേ. പ ഷു. പശു. പാൽ തരുന്ന മൃഗം ഏതാണ്? പശു. അപ്പോൾ ഷ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ശലഭം, പശു. ഇനി ടീച്ചർ വേറൊരു വാക്ക് കൂടി പറഞ്ഞു തരാം. ഇതെന്താ? ആകാശം. എന്താണ് ആകാശത്തിന്റെ നിറം? എന്താ? നീലയാണല്ലേ. ആകാശത്തിന്റെ നിറം നീലയാണ്. ആ കാശം. കൂട്ടി വായിക്കൂ. ആ കാശം. ആകാശം. ശ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? ശലഭം. ഉറക്കെ പറഞ്ഞേ. ശലഭം, പശു. ഇതേത് വാക്ക? ആകാശം. ആകാശം. ശ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച വാക്കുകൾ മനസ്സിലായോ? ഓക്കെ. ര, ല, വ, ശ. ഈ അക്ഷരങ്ങൾ കഴിഞ്ഞാൽ അടുത്തു വരുന്ന അക്ഷരം ഏതാ? ഷ. എല്ലാ പേരും പറയൂ. ഷ. കണ്ടോ, ഇതേത് അക്ഷരമാണ്? ഷ. നമുക്കിനി വാക്കുകൾ നോക്കാം. ഓക്കെ. മഷിയാണല്ലേ ഇത്. ഇതെന്താണ്? മഷി. മഷി എന്തിനാ? എഴുതാനാണ് മഷി ഉപയോഗിക്കുന്നതല്ലേ. ഓക്കെ. നമ്മളിപ്പോൾ പഠിച്ച വാക്ക് ഏതാ? മഷി. എങ്ങനെ വായിക്കും? മ ഷ ഈയുടെ ചിഹ്നം എങ്ങനെ വായിക്കും ചേർത്ത്? മഷി. മഷി. വേറൊരു വാക്കാണ് ഷഡ്പദം. ഷഡ്പദം എന്നാൽ ആർഗാലുള്ള ജീവികളെയാണ് ഷഡ്പദം എന്ന് പറയുന്നത്. നമുക്ക് ഷഡ്പദം വായിക്കാൻ ശ്രമിച്ചാലോ? ഇതേത് അക്ഷരമാണ്? ഷ. ഓക്കെ. ഇതോ ഡ. ഇത് ചന്ദ്രകല. ഇത് പ ദ. അം. കൂട്ടി വായിക്കാം. ഷഡ്പദം. ഷഡ്പദം. എല്ലാ പേരും ഒന്ന് വായിച്ചേ. ഷഡ്പദം. ഓക്കെ. ഇനി വേറൊരു വാക്ക് പറഞ്ഞുതരാം. സാധനങ്ങൾ കരണ്ടു തിന്നുന്ന ഒരു ജീവിയുടെ പേരെന്താ? എലി. എലിക്ക് പറയുന്ന വേറൊരു പേരെന്താണെന്നറിയോ? മൂഷികൻ. എല്ലാ പേരും പറയൂ. മൂഷികൻ. കണ്ടോ, ഇതാരാ? മൂഷികൻ. നമുക്ക് വായിക്കാം. ഇതേതക്ഷര? മ. മ കഴിഞ്ഞിട്ട് ഊവിൻ്റെ ചിഹ്നമാണല്ലേ, അപ്പോഴെങ്ങനെ വായിക്കും? മൂ. ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ച അക്ഷരം. ഷ. ഇത് ഈയുടെ ചിഹ്നം. മൂ ഷി ക ഉം. മൂഷികൻ. എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. മൂ ഷി കൻ. മൂഷികൻ. ഷ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? മഷി, ഷഡ്പദം, മൂഷികൻ. മനസ്സിലായോ? ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? വ ഷ ഷ. എല്ലാ പേരും ഒന്ന് പറഞ്ഞേ. വ ഷ ഷ. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഓർക്കുന്നുണ്ടോ? വ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ച വാക്കുകൾ എന്തൊക്കെയാ? വല, വട്ടം. ഇതേത് വാക്കാണ്? വള്ളം. വ കഴിഞ്ഞാൽ അടുത്തു വരുന്ന അക്ഷരം ഏതാ? ശ. ശ എന്ന അക്ഷരം ഉപയോഗിച്ച് എന്തൊക്കെയാ പഠിച്ചത്? ശലഭം. ശലഭം. പിന്നെന്താ?
പശു. വേറൊരു വാക്ക് കൂടിയുണ്ട്, ആകാശം. ശ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച വാക്കുകൾ ശലഭം, പശു, ആകാശം. ശ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാ? ഷ. ഷ എന്ന അക്ഷരം ഉപയോഗിച്ച് ഏതൊക്കെയാ പഠിച്ചേ? ആ മഷി. എന്താ മഷിയാണല്ലേ, മഷി. വേറൊരു വാക്കുകൂടി പറഞ്ഞേ. ഷഡ്പദം. എല്ലാ പേരും പറയൂ, ഷഡ്പദം. ഷഡ്പദം. വേറൊരു വാക്കാണ് മൂഷികൻ. ഷ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? മഷി, ഷഡ്പദം, മൂഷികൻ. മനസ്സിലായോ? ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ നമുക്ക് എഴുതാൻ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം പഠിച്ച അക്ഷരം ഏതാണ്? വ. എല്ലാ പേർക്കും വ എഴുതാൻ അറിയാമല്ലോ അല്ലേ. എങ്ങനെ എഴുതുന്നേ? ഒരു വലിയ റ എഴുതി, പിന്നെയോ ഒരു ഉണ്ടോ, ഒരു സ്ലീപ്പിംഗ് ലയൺ, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലയൺ. ഇത് ഏത് അക്ഷരമാ? വ. എല്ലാവരും ടീച്ചർ എഴുതുമ്പോൾ കൂടെ എഴുതിയേ. റാ എഴുതി, കണ്ടു അകത്തേക്ക് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നു, എന്നിട്ട് താഴത്തെ ലൈൻ കൂടെ തന്നെ ഒരു സ്ലീപ്പിംഗ് ലയൺ വരച്ച് ഒരു സ്റ്റാൻഡിംഗ് ലയൺ. വ. കണ്ടോ, ടീച്ചർ എഴുതുമ്പോൾ നിങ്ങൾ കൂടി എഴുതി പഠിക്കണം. റാ എഴുതി അകത്തേക്ക് വളച്ചു കൊണ്ട് വന്നിട്ട് ഈ ലൈനിൽ കൂടെ വീണ്ടും തിരിച്ച് ഒരു സ്ലീപ്പിംഗ് ലയൺ വരച്ച്, പിന്നെയോ ഒരു സ്റ്റാൻഡിംഗ് ലയൺ. എഴുതുമ്പോൾ കൈയെടുക്കാതെ എഴുതണം. ഓക്കെ, എങ്ങനെയാ? വലിയ റാ എഴുതി, കണ്ടോ കുറച്ചകത്തേക്ക് വളച്ചു കൊണ്ടുവരണം, കണ്ടോ. എന്നിട്ട് ഈ താഴത്തെ ലൈനിൽ കൂടി ഒരു സ്ലീപ്പിംഗ് ലയൺ, പിന്നെയോ ഒരു സ്റ്റാൻഡിംഗ് ലയൺ. വാ നമുക്ക് ഷ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം. നോക്കൂ, മുകളിലത്തെ ലൈനിൽ നിന്ന് താഴേക്ക് തിരിച്ച് ഒരു റാ എഴുതി, കണ്ടോ. എന്നിട്ടോ വീണ്ടും അവിടെ നിന്ന് തിരിച്ചൊരു റാ എഴുതി അകത്തേക്ക് വളച്ചു കൊണ്ടുപോയി. ഇതേതക്ഷരമാ? ഷ. ഒരിക്കൽ കൂടി നോക്കൂ, മുകളിൽ നിന്ന് താഴേക്കൊരു റാ തിരിച്ചെഴുതി കൈയെടുക്കാതെ ഒരു രാ എഴുതി, കണ്ടോ. ഒരിക്കൽ കൂടി നോക്കൂ, മുകളിൽ നിന്ന് താഴേക്ക് ഒരു റാ തിരിച്ചെഴുതി മുകളിലത്തെ ലൈനിൽ കൊണ്ടുവന്നു, വീണ്ടും കൈയെടുക്കാതെ അതിൽ കൂടി ചേർത്ത് ഒരു രാ എഴുതി. ഇതേതക്ഷരമാ? ഷ. ടീച്ചർ എഴുതുമ്പോൾ എല്ലാ പേരും കൂടി എഴുതിയേ. ഒരു റാ തിരിച്ചെഴുതി അതിൽ കൂടി ചേർത്തൊരു രാ എഴുതി. എങ്ങനെ എഴുതുന്നേ? ആ ഒരു റാ തിരിച്ചെഴുതി കൈയെടുക്കാതെ താഴേക്ക് വളച്ചു കൊണ്ടുവന്ന്, കണ്ടോ അകത്തേക്ക് വീണ്ടും വളച്ചു കൊണ്ടുപോയി. എല്ലാവരും എഴുതിയേ. ഷ. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോകുന്ന അക്ഷരം ഏതാണെന്നറിയോ? ഷ. ഷ എങ്ങനെ എഴുതുന്നത്? ആദ്യം ഒരു പായ എഴുതുന്നു. പായ എഴുതാൻ എല്ലാ പേർക്കും അറിയാമല്ലോ അല്ലേ. എഴുതി മുകളിലത്തെ ലൈനിലേക്ക് കൊണ്ടുപോയി, കണ്ടോ. എന്നിട്ടോ നമ്മൾ പായ എഴുതി നിർത്തിയില്ലേ, അതിൻ കൂടെ തന്നെ കുറച്ച് തൊട്ട് താഴേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്ന് വളച്ച് ദേ മുകളിലത്തെ ലൈനിൽ കൊണ്ടെത്തിച്ചു, കണ്ടോ. എന്നിട്ടോ വീണ്ടും നമ്മൾ എഴുതി നിർത്തിയെടുത്ത്, കണ്ടോ, അവിടെ കൂടെ തന്നെ അകത്തേക്ക് വളച്ച് മധ്യഭാഗം എത്തുമ്പോൾ താഴെ കൊണ്ടെത്തിക്കുക. ഇതേതക്ഷരമാണെന്നറിയോ? ഷ.
ഒരിക്കൽ കൂടി ടീച്ചർ പറഞ്ഞു തരാം. ആ പേര് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം എന്താ എഴുതേണ്ടത്? ആ പാ എഴുതി കണ്ടോ, മുകളിലത്തെ ലൈൻ നമ്മൾ കൊണ്ട് ടച്ച് ചെയ്തു. എന്നിട്ടോ ആ ലൈനിൽ കൂടി കുറച്ച് താഴേക്ക് കൊണ്ട് വളച്ച് മുകളിലത്തെ ലൈനിൽ വീണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് വീണ്ടും അകത്തേക്ക് വളച്ച് താഴത്തെ ലൈനിൽ കൊണ്ടെത്തിച്ചു. മനസ്സിലായോ? ഒന്നുകൂടി നോക്കൂ. പാ എഴുതി എഴുതി നിർത്തിയത് കണ്ടോ. എന്നിട്ടോ കുറച്ച് താഴേക്ക് ആ ലൈനിൽ കൂടി കൊണ്ടുവന്ന് വളച്ചെന്ത് ചെയ്യണം? ആ മുകളിലത്തെ ലൈനിൽ കൊണ്ടുവന്നു. വീണ്ടും ഈ ലൈനിൽ കൂടി തന്നെ വളച്ച് മധ്യഭാഗത്തെത്തുമ്പോൾ താഴേക്ക് വളച്ചു കൊണ്ടുവന്നു. ഇതേതക്ഷരമാ? ഷ. ഇനി നമുക്ക് കൈയെടുക്കാതെ ഒന്ന് എഴുതി നോക്കാം. പാ എഴുതി കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു വളച്ച് മുകളിലത്തെ ലൈനിൽ കൂടി ടച്ച് ചെയ്ത് അകത്തേക്ക് വീണ്ടും വളച്ച് മധ്യഭാഗത്തെത്തുമ്പോൾ കണ്ടോ താഴേക്ക് വളച്ച് താഴത്തെ ലൈനിൽ കൊണ്ടുവന്നു. ഇതേത് അക്ഷരമാ? ഷ. ഓക്കെ, നമുക്ക് ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടി എഴുതി നോക്കാം. ഓക്കെ, ആദ്യം പഠിച്ച അക്ഷരം എന്താ? യ. എല്ലാ പേർക്കും ഓർമ്മയുണ്ടോ യാ എഴുതുന്നത്? ആ കണ്ടോ, ഇങ്ങനെയാണോ എല്ലാ പേരും എഴുതിയത്? ഇത് ഏത് അക്ഷരമാണ്? യ. അടുത്ത അക്ഷരം എന്താ? ര. കണ്ടോ, അടുത്ത അക്ഷരം ഏതാണ്? ല. ഓക്കെ, അടുത്ത അക്ഷരമാണ് വ. എങ്ങനെയാ ഷ എഴുതുന്നേ? ആ കണ്ടോ, താഴേക്ക് കൊണ്ടുവന്ന് വളച്ച് മധ്യഭാഗത്ത് കൂടി വീണ്ടും വളച്ച് താഴേക്ക് കൊണ്ടുവന്നു. കണ്ടോ, ഷ. യ, ര, ല, വ, ശ, ഷ. ഇത്രയും അക്ഷരങ്ങൾ നീറ്റായി എഴുതി പഠിക്കണം. ഓക്കെ, ഇന്ന് പഠിച്ച അക്ഷരങ്ങളായ വ, ശ, ഷ എന്നീ അക്ഷരങ്ങൾ പിക്ചേഴ്സ് ഒട്ടിച്ച് ക്ലാസ് ടീച്ചറിന് നീറ്റായി എഴുതി സെൻഡ് ചെയ്യുക. ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ എല്ലാ പേരും എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.